നേരിയതോ മിതമായതോ ആയ മെലാസ്മയുടെ ഹ്രസ്വകാല ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ക്രീമുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൊമെൻഡസോൺ, ട്രെറ്റിനോയിൻ, ഹൈഡ്രോക്വിനോൺ എന്ന മൂന്ന് മൂലഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ പറയുന്ന പേരുകളിലാണ് ഇത് ഫാർമസിയിൽ ലഭ്യമാകുന്നത്: നോസ്കാർ, സ്കിൻ ഷൈൻ, മെലാക്കെയർ, മെലാക്കെയർ ഫോർ, ട്രൈലൂമ ആർഡി, സ്കിൻ ലൈറ്റ് എന്നീ പേരുകളിൽ ഫാർമസിയിൽ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇത് കണ്ണിന് താഴെയുള്ള പാടുകൾ, കറുത്ത പാടുകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും ഇത് മെലാസ്മ എന്ന അവസ്ഥയ്ക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാകുന്നു. മെലാസ്മ മറ്റൊരു പേര് ക്ലോസ്മ എന്നും വിളിക്കുന്നു. മുഖത്ത് തവിട്ട് പാടുകൾ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ. ഇത് ഗർഭകാലത്തെ ഹോർമോൺ വ്യതിയാനം മൂലമോ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴോ മെലാസ്മ ഉണ്ടാകാം. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ക്രീം ചർമ്മത്തിൻ്റെ ടോൺ അല്ലെങ്കിൽ രൂപഭംഗി, വാർദ്ധക്യകാല ലെൻഡിഗൈനുകൾ എന്നിവയ്ക്ക് സഹായകമാണ്. ഇനി ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഈ ക്രീം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? മുഖക്കുരുവിനോ അതുകൊണ്ടുണ്ടാകുന്ന പാടുകൾക്കോ ഇത് ശാശ്വതമല്ല. ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പ് മുഖവും കൈയും നന്നായി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം ഒരു നിശ്ചിത അളവെടുത്ത് മുഖത്ത് നന്നായി വേണ്ട പ്രദേശങ്ങളിൽ മാത്രം പുരട്ടുക. മരുന്ന് അപ്രത്യക്ഷമാകുന്നത് വരെ മൃദുവായി പുരട്ടുക. രാത്രി സമയങ്ങളിൽ മാത്രം കിടക്കുന്നതിന് മുമ്പ് പുരട്ടുന്നതാണ് ഉത്തമം. പകൽ സമയങ്ങളിൽ ഇത് പുരട്ടി നേരിട്ടുള്ള സൂര്യപ്രകാശം കൊള്ളുമ്പോൾ സ്കിൻ വീണ്ടും ഡാർക്കനായി മാറുകയും ചിലർക്ക് മുഖം ചുവന്ന് തുടുത്ത് വികൃതമായി മാറാനും സാധ്യതയുണ്ട്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ SPF 30 SPF 50 എന്നീ അളവുകളിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായത് പുരട്ടി വേണം പുറത്തേക്ക് ഇറങ്ങാൻ. സൺ പ്രൊട്ടക്റ്റീവ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. ഇനി ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ചില പാർശ്വഫലങ്ങൾ എന്തൊക്കെ? കുഷിംഗ് സിൻഡ്രോം, ഭാരം കൂടുതൽ, ചർമ്മത്തിന്റെ താഴെയുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടൽ, രക്തത്തിലും മൂത്രത്തിലും പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് പോലുള്ള പാർശ്വഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇനി ഈ മരുന്നുകളുടെ പ്രവർത്തന രീതി പറയാം. അതായത് ഹൈഡ്രോക്വിനോൺ ചർമ്മം പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഏജന്റ്, മൊമെൻഡസോൺ കോർട്ടിക്കോസ്റ്റീറോയിഡായും, ട്രെറ്റിനോയിൻ വൈറ്റമിൻ എ ചർമ്മത്തിന്റെ കറുപ്പിന് കാരണമാകുന്ന മെലാനിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ പ്രവർത്തിക്കുന്ന ചർമ്മത്തിന്റെ തിളക്കമുള്ള ഏജന്റുമാരുടെ വിഭാഗത്തിൽ പെടുന്നതാണ് ഹൈഡ്രോക്വിനോൺ. ചർമ്മകോശങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുകയും ചുവപ്പ്, ചൊറിച്ചിൽ, നീർവീക്കം എന്നിവയ്ക്ക് കാരണമായ ശരീരത്തിലെ ചില രാസസന്ദേശവാഹകരുടെ പ്രകാശനം തടയുകയും ചെയ്യുന്ന ആന്റി ഇൻഫ്ലമേറ്ററി കൂടിയായ കോർട്ടിക്കോസ്റ്റീറോയിഡുകളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് മൊമെൻഡസോൺ. ട്രെറ്റിനോയിൻ മനുഷ്യനിർമ്മിത വൈറ്റമിൻ എ വിഭാഗത്തിൽ പെടുന്നത്. ഇത് ചർമ്മകോശങ്ങളുടെ പുതുക്കൾ വർദ്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നു. ഇത് ചർമ്മത്തിന്റെ പുറംപാളയുടെ സ്വാഭാവിക നിറം പുറന്തള്ളലിന് സഹായിക്കുന്നു. ഈ മരുന്ന് ചർമ്മത്തിൽ ബാഹ്യമായി ഉപയോഗിക്കേണ്ടതിനാൽ മറ്റു മരുന്നുകളുമായി ഇടപഴകാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും മറ്റു മരുന്നുകൾ കഴിക്കുകയോ പുരട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. അതോടൊപ്പം മറ്റേതെങ്കിലും മരുന്നുകളും ഹെർബൽ തയ്യാറെടുപ്പുകളും സപ്ലിമെൻറ്റുകളും കഴിക്കുകയാണെങ്കിൽ ഡോക്ടറോട് പറയണം. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.